ഹലോ, വെൽക്കം ടു അമീസ് കിച്ചൺ. ഇന്ന് നമ്മളുടെ ഒരു സ്നാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മള് ചായക്കടകളിലൊക്കെ കാണുന്ന ഒരു പലഹാരമാണ് വെട്ടു കേക്ക് ആണ്. അപ്പം വെട്ടു കേക്ക് ഇപ്പം നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നമ്മള് പറഞ്ഞുതരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മളിപ്പോ എല്ലാവരും വീട്ടിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വെളിയിലൊന്നും പോകാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാരും ഇത് കാണണം. അതിന്റെ ബാക്കി പ്രിപ്പറേഷൻ ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി വെട്ടു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് മൈദയാണ്. ഞാൻ 2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ ഈ ഒരു ബൗള് കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഏത് കപ്പ് യൂസ് ചെയ്യുന്നോ അത് വേണം എല്ലാം മെഷർ ചെയ്യാൻ ഉപയോഗിക്കാൻ. ഇതിപ്പം ഇതിൽ മെഷർ ചെയ്ത് 2 കപ്പ് മൈദയാണിത്. ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മുട്ട കൂടെ എടുത്തിട്ടുണ്ട്. 1/5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ലേശം കളറിന്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമുക്കിനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ പഞ്ചസാര ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ അതിലൊരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കായും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കുമ്പോഴത്തേന് നന്നായിട്ട് ഏലക്കായും പൊടിഞ്ഞു കിട്ടും. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പഞ്ചസാര ഏലക്ക എല്ലാം കൂടെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മൈദയും റവയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ ഇത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് എല്ലാം ഒന്ന് റവയും മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം വെട്ടു കേക്കിന് നല്ല മധുരമാണ്, അതുകൊണ്ട് പഞ്ചസാരയാണ് മുൻനിര നിൽക്കുന്നത്. പിന്നെ കളറിന് വേണ്ടി ഞാനൊരു ലേശം ഒരു പിഞ്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഈ മുട്ടയും പഞ്ചസാര പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ മുട്ടയും പഞ്ചസാര പൊടിച്ചു വെച്ചതും ഏലക്ക പൊടിച്ചു വെച്ചതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 2 മുട്ടയാണ് ഇപ്പോൾ ഇത്രയും ഉണ്ട് ബീറ്റ് ചെയ്തെടുത്തപ്പോഴത്തേന്. നമ്മളിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ സ്പൂൺ ഇട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ മിക്സർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഏത് ഇതിനാണെങ്കിലും പഞ്ചസാര യൂസ് ചെയ്യുന്നിടത്ത് 1 നുള്ള് ഉപ്പ് കൂടി ഇട്ടാൽ അതിന് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഈ മുട്ടയും മൈദ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് ഞാൻ അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും ഏലക്കയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദയും റവയും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് വിടാം. നമ്മളെടുത്ത മൈദയ്ക്ക് ഒരു കണക്കാണ് ഈ 2 മുട്ട. എന്നാലും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് തീരെ അങ്ങ് നമ്മളൊരു ചപ്പാത്തിയുടെ ഒരു പരുവ എത്തിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് മൈദ കൂടി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു പകുതി കുഴച്ച് വെച്ചിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്. ലേശം എണ്ണ കയ്യിലേട്ട് തൂവിയിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം നന്നായിട്ട്. ഇപ്പം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എണ്ണയുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ടേ കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ മൂടി വെക്കാം. അതിന് ശേഷമാണ് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ മാവ് ഞാനിപ്പം പുറത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ടേബിൾ ടോപ്പിൽ നന്നായിട്ട് എണ്ണയൊക്കെ തൂവി കൊടുത്ത് ഞാൻ അതിലേക്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ നീളത്തി റോള് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷേപ്പിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എന്നിട്ട് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഈ ഇത്രയും ഒരു വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയും ഈ കത്തി ഞാൻ ഈ ഒരു കത്തിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ക്രോസ് വേണം കട്ട് ചെയ്യാൻ. ഈ ഒരു മൊത്തം കട്ടായി പോകരുത്, മുക്കാൽ ഭാഗം. ഇങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ അന്നേരം എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് നടുവേ കീറി പ്ലസ് നമുക്ക് ക്രോസ് ആയിട്ട് വേണേൽ ഇങ്ങനെ വേണേൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല എണ്ണ ചൂടായി, നന്നായിട്ട് ചൂടായതിന് ശേഷം അതിൽ പൊരിച്ചെടുക്കാം. നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കാരണം ഇത്ര എണ്ണ വേണം. ഇത് നന്നായിട്ട് മുങ്ങിക്കിടന്നാണ് ഇത് മുരിഞ്ഞ് വരേണ്ടത്. അതുകൊണ്ട് ഇത്ര എണ്ണ ഞാൻ വെച്ചതാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെട്ടുകയെ കോരം ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു സൈഡൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വെട്ടയേക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ, കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് തീരെ ലോ, സിമ്മിലിട്ട് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് സമയമെടുക്കും. കാരണം ആകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഇപ്പോൾ കുറേ നേരമായി ഞാൻ ഇതിങ്ങോട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി കുറച്ചുകൂടെ വേവുണ്ട്. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അകം ഉള്ളിലേക്ക് വെന്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെട്ട് കേക്ക് ഇവിടെ റെഡിയാണ്. നല്ലൊരു നാലുമണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയമാണ്, പുറത്തൊന്നും പോയി മേടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പോരാതെ ബെൽ ബട്ടനെ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്.